കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കഥയാണ് ഒരു ഗ്രാമത്തിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സ്ഥിരമായി മോഷണം നടത്തി ജീവിക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി ധാരാളം അദ്ദേഹത്തിന് സാധനങ്ങൾ ലഭിച്ചു എല്ലാം നല്ല വിലപിടിപ്പുള്ള അമൂല്യമായ വസ്തുക്കളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അദ്ദേഹം വരുമ്പോഴാണ് ഒരു സത്സംഗം അദ്ദേഹത്തിന് കാണാനിടയായി ആ സത്സംഗത്തിലെ ഒരുപാട് പേരിരിപ്പുണ്ടായിരുന്നു അതിലെ ഒരു സന്യാസി ഇരുന്ന് സത്സംഗത്തിൽ പ്രഭാഷണം ചെയ്യുകയായിരുന്നു ഈ കള്ളനും എന്തു ചെയ്തു എന്ന് പറയട്ടെ നേരെ പോയി ആ സത്സംഗത്തിലിരുന്നു ആ സമയത്ത് ആ സന്യാസി പറയുന്ന വാക്കുകൾ വാക്കുകളിതായിരുന്നു എപ്പോഴും സത്യം മാത്രം പറയണം ആർക്കും ദുഃഖം കൊടുക്കാനായിട്ട് പാടില്ല മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ കള്ളൻ്റെ ചെവിയിൽ പെട്ടുപോയി ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്തു അദ്ദേഹം സത്സംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം പിരിങ്ങി പോയപ്പോൾ ഈ കള്ളൻ ഓടിച്ചെന്ന് ആ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു പ്രഭു എനിക്ക് മോഷണം മാത്രമേ അറിയുള്ളൂ അതാണ് ഞാൻ എൻ്റെ സ്ഥിര തൊഴിലാക്കി മാറ്റിയിരിക്കുന്നത് എനിക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ അറിയില്ല പക്ഷെ എനിക്ക് നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹവുമുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ആ ഗുരു പറഞ്ഞു സാറില്ല നിനക്ക് നല്ലതാകണമെന്നാഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് നിൻ്റെ മുന്നിലെ നിനക്ക് നല്ലതാകാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും കാത്തിരിക്കൂ അല്പമൊന്ന് ക്ഷമിക്കൂ പറഞ്ഞു അങ്ങനെ വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ ഒരു കൊട്ടാരത്തിലെ മോഷ്ടിക്കാനായിട്ട് ചെന്നു അപ്പോൾ ഈ കള്ളനറിയാം എവിടെ പോലെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കാരണം നേരത്തെ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ട് ആ പ്രഭാഷണത്തിലെ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാങ്ങിട്ടുണ്ടായിരുന്നില്ല ഈ കള്ളൻ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നിന്നപ്പോൾ അവിടുത്തെ കാവൽക്കാരൻ തടങ്ങുകൊണ്ട് ചോദിച്ചു നീ ആരാണ് നീ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് വേഗം തന്നെ കള്ളൻ ആ സൈനികനോട് പറഞ്ഞു ഞാനിവിടെ മോഷ്ടിക്കാനായിട്ട് വന്നതാണ് സൈനികനെ ഇത് കേട്ടപ്പോൾ ചിരി വന്നു ആരെങ്കിലും ഇങ്ങനൊരു കള്ളന്മാരുണ്ടാകുമോ നേരിട്ട് നോക്കി ഞാൻ മോഷ്ടിക്കാൻ വന്നതാണെന്ന് പറയുന്നത് സൈനികനെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല സൈനികൻ പുഞ്ചിരിച്ചുകൊണ്ട് അതൊരു തമാശയായിട്ട് വിചാരിച്ച് ആ കള്ളനകത്തേക്ക് പറഞ്ഞു വിട്ടു കള്ളനെന്ത് ചെയ്തു എന്ന് പറയട്ടെ ഉള്ളിൽ ചെന്ന് ധാരാളം വില സാധനങ്ങളെല്ലാം വലിയൊരു ബാണ്ടക്കെട്ടിലാക്കി കെട്ടിവെച്ചു എന്നിട്ട് തക്കം പാർത്തിരുന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ പുറത്ത് കടക്കാനായിട്ട് നിൽക്കുമ്പോഴുണ്ടെന്നാ വീണ്ടൊരു സൈനികൻ ചോദിച്ചു ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നീ എവിടേക്കാണ് പോകുന്നത് അപ്പോഴാ സൈനികനോട് പറഞ്ഞു ഞാനിവിടെ മോഷ്ടിക്കാൻ കയറിയതാണ് ഈ സാധനങ്ങളെല്ലാം ഞാൻ മോഷണം ചെയ്തിട്ട് കൊണ്ടുപോകണം പക്ഷെ ആ സൈനികനും അത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം കള്ളന്മാരൊരിക്കലും മോഷണ വസ്തുക്കൾ ഇതൊക്കെ എൻ്റെ മോഷ മോഷണ വസ്തുക്കളാണെന്ന് പറയില്ലല്ലോ ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല സൈനികനും അതൊരു തമാശയായിട്ട് കണ്ട് ഈ കള്ളനെ പുറത്തേക്ക് കടക്കാനായിട്ടുള്ള അനുവാദം നൽകി പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിന് മനസ്സിലായി കൊട്ടാരത്തിൽ വലിയൊരു മോഷണം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം എല്ലാ സൈനികരെയും വിളിച്ചു ഒപ്പം ആ നാട്ടിലുള്ള എല്ലാ ഗ്രാമവാസികളോടും രാജ കൊട്ടാരത്തിലെത്താനായിട്ട് പറഞ്ഞു അതിലെ ഈ കള്ളനും ഉൾപ്പെടുമായിരുന്നു അങ്ങനെ അദ്ദേഹം എല്ലാവരെയും ചോദ്യം ചെയ്തു എല്ലാവരെയും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത അവസാനം ഈ കള്ളൻ്റെ ഇടുക്കിലെത്തിയപ്പോൾ കള്ളനാണ് പറഞ്ഞത് അതേ പ്രഭോ ഞാനാണ് ഇവിടെ മോഷ്ടിച്ചത് ഇവിടുന്ന് എല്ലാ വസ്തുക്കളും ഞാൻ തന്നെയാണ് എടുത്തത് രാജാവിനെ അത്ഭുതം തോന്നി ഇത് കേട്ടിട്ട് രാജാവ് വേഗം ആ കള്ളനോട് പറഞ്ഞു നീ എന്തൊക്കെ മോഷിച്ച വസ്തുക്കളുണ്ടോ അതെല്ലാം എനിക്കൊന്ന് കാണിച്ചു തരും കള്ളൻ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ രാജാവിനെ മനസ്സിലായി അതെ ഇവൻ തന്നെയാണ് കട്ടിരിക്കുന്നത് ഈ രാജകൊട്ടാരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവന്റെ കയ്യിലുള്ളത് പക്ഷെ രാജാവിന് എന്തോ ആ കള്ളനോട് ഒരു അലിവ് തോന്നി എന്നിട്ട് രാജാവ് പറഞ്ഞു നോക്കൂ നീ ഒരു കള്ളനാണ് നീ മോഷ്ടിച്ച ആളാണ് പക്ഷെ എന്നാലും നീ ഒരു സത്യം പറഞ്ഞല്ലോ ഞാനിത് ചെയ്തു എന്ന് നീ സത്യം പറഞ്ഞല്ലോ ആ സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നീ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല എന്ന് പറയട്ടെ മോഷ്ടിക്കാനായിട്ട് പാടില്ല അങ്ങനെ മോഷണം ചെയ്ത് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം എൻ്റെ ഈ കൊട്ടാരത്തിലെ തന്നെ ഒരു ജോലിക്കാരനായി നീ കാലം മുഴുവൻ ജീവിച്ചോളൂ എത്ര വരയ്ക്കും നിനക്ക് ആയുസ് ഉണ്ടോ ഈ കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കാം ഈ കൊട്ടാരത്തിലെ പണികൾ ചെയ്യാം നിനക്ക് അതിനുള്ള കൂലി എന്താന്ന് വെച്ചാൽ ഞാൻ തരികയും ചെയ്യും ഇത് കേട്ട് ശരിക്കും പറഞ്ഞാലേ ആ കള്ളൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്തെന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞ ആ സന്യാസിയുടെ വാക്കുകൾ ഈ കള്ളൻ ഓർമ്മിച്ചു ഏത് പരിതസ്ഥിതിയിലും സത്യം മാത്രം പറയണമെന്ന് ശരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു അപരാധം ഞാൻ ചെയ്തു പക്ഷെ ചെയ്തിട്ട് ഞാൻ രാജാവിൻ്റെ മുന്നിലെ ഞാൻ ചെയ്ത അപരാധത്തിനെ ഏറ്റുപറഞ്ഞപ്പോൾ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ആ സത്യത്തിൻ്റെ ശക്തി നോക്കൂ ഇപ്പോഴെന്നെ രക്ഷിച്ചിരിക്കുകയാണ് ആ സത്യമാണ് ഇപ്പോൾ ഈ രാജകൊട്ടാരത്തിനുള്ളിൽ എനിക്കൊരു ജോലി തന്നിരിക്കുന്നത് അതും ആജീവനാന്തകാലം പടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം എനിക്ക് രാജാവ് തന്നു നോക്കൂ ആ കള്ളനെ അന്ന് മുതൽ തന്നെ എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലായി ഏത് പരിതസ്ഥിതിയിലും സത്യം മാത്രം തുറന്നു പറഞ്ഞാലേ ആ സത്യം നമ്മളെ രക്ഷിക്കും എന്നുള്ളത് ആ കള്ളനെ മനസ്സിലാവുകയും ചെയ്തു നോക്കൂ ഇതേപോലെ തന്നെ നമുക്കും ഈ കഥയിൽ നിന്നും ഒരു സാരമെടുക്കാം എത്ര വലിയ പരിതസ്ഥിതിയിലാണെങ്കിലും അതാരുടെ മുന്നിലാണെങ്കിലും നമ്മൾ ചെയ്ത ഒരു തെറ്റ് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെ ശക്തി ഉണ്ടെന്നാണ് അർത്ഥം ആ പരിതസ്ഥിതിയിൽ നമ്മളെ സഹായിക്കുന്നത് ആ സത്യം തന്നെയായിരിക്കും അതിനാൽ സത്യത്തിൻ്റെ തുണ എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടി സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുന്നതിന് വേണ്ടി നമ്മളെ എല്ലാവരും ഒരു കാര്യം സ്വീകരിക്കാം എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും തെറ്റുകൾ എല്ലാവർക്കും പറ്റും അല്ലെ മനുഷ്യരാണല്ലോ അബദ്ധങ്ങൾ പറ്റും പക്ഷെ ഇത് അബദ്ധമാണ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തെറ്റിനെ തിരുത്താനും ഒപ്പം സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ ആ സത്യത്തിൻ്റെ പാതയിലൂടെ നമ്മൾ ജീവിച്ചാൽ ആ സത്യം നമ്മളെ രക്ഷിക്കും സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് ഓം ശാന്